ഡെയിലി കേരള സിലബസിന്റെ അടുത്ത അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ടാം ക്ലാസ്സിലെ മാത്സിലാണ് ഡൊമിനോസ് എന്ന ഗെയിമിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അത് സംബന്ധിച്ച് രണ്ട് വീഡിയോസ്, ഡൊമിനോ ഗെയിംസ് എങ്ങനെ കളിക്കാം, പഠിക്കാം എന്നൊക്കെ വിവരിക്കുന്ന ഒരു ആനിമേഷനും മറ്റൊരു വീഡിയോയും നമ്മൾ ചെയ്തിരുന്നു. അതൊക്കെ നിങ്ങൾ കണ്ടിരിക്കുമെന്ന് കരുതുന്നു. ഇല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും മുകളിൽ ഐ ബട്ടണിലും ഈ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് എന്താണ് ഡൊമിനോസ് എന്ന് കൂട്ടുകാർ പഠിക്കുക. അങ്ങനെ ഡൊമിനോ കളി പഠിച്ചു കഴിഞ്ഞാൽ ഈ കളി നമ്മൾ കളിക്കണമെങ്കിൽ ഡൊമിനോ സെറ്റ് വളരെ അത്യാവശ്യമാണ്, അല്ലേ? ആമസോണിൽ നിന്നും മറ്റും ഓൺലൈനായി വരുത്താൻ വളരെ വില നൽകേണ്ടി വരും. അതുകൊണ്ട് കൊച്ചു കൂട്ടുകാർക്ക് ഈ കളി പഠിക്കുന്നതിനും കളിക്കുന്നതിനും വേണ്ടി എങ്ങനെ എളുപ്പ മാർഗത്തിൽ ഡൊമിനോസ് നമുക്ക് സ്വന്തമായി നിർമ്മിച്ചെടുക്കാം എന്ന് നോക്കാം. ആദ്യം ഇതുപോലെ ഒരു പഴയ കാർഡ്ബോർഡ് ബോക്സ് എടുക്കണം. അതിൽ നിന്ന് ഒരു ഏകദേശം ഒരു 6 സെൻറ്റിമീറ്റർ വീതിയും ഏകദേശം 30 സെൻറ്റിമീറ്റർ നീളവുമുള്ള ഒരു 4 പീസ് ഇതുപോലെ വെട്ടിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതുപോലൊരു വെള്ള ചാർട്ട് പേപ്പർ ഇങ്ങനെ മടക്കി അതിൻ്റെ ഒരു വശത്തേക്ക് ചേർത്ത് ഒട്ടിച്ചെടുക്കണം. പിന്നെ ഒരു സ്കെയിൽ ഉപയോഗിച്ച് ഏകദേശം ഒരു 3 സെൻറ്റിമീറ്റർ വീതി, അതിൽ നിന്നും 28 പീസുകൾ ഇങ്ങനെ വെട്ടിയെടുക്കാം. അതിനുശേഷം ആ 28 പീസിൻ്റെയും സെൻറ്റർ ഭാഗത്തു കൂടി ഒരു സ്കെച്ച് പെൻ ഉപയോഗിച്ച് ഇതുപോലെ ഓരോ വര വരയ്ക്കുക. അതായത് അതിനെ രണ്ടായിട്ട് രണ്ട് ഈക്വൽ പാർട്സായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. പിന്നെ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഡൊമിനോസിൽ ആദ്യത്തെ ഒന്നിൽ നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്ന വരയുടെ രണ്ട് വശത്തും, അതായത് നമ്മൾ രണ്ടായിട്ട് അതിനെ ഡിവൈഡ് ചെയ്തു, അവിടെ 6 ഡോട്ടുകൾ ഇടുക. അടുത്ത പീസിൽ 6ഉം 5ഉം ഡോട്ടുകൾ ഇടുക. അടുത്തതിൽ 6ഉം 4ഉം 6 and 4. അടുത്തത് 6ഉം 2ഉം 6 and 2. അടുത്ത വശത്ത് ഓരോ ഡോട്ട് കുറച്ചും, അതായത് 6 0. അതായത് ഒരു വശത്ത് 6ഉം വരയുടെ അപ്പുറം ഒരു ഡോട്ടും ഇടാതെയും എത്തുക. അടുത്തതായി മറ്റൊരു പീസ് എടുത്ത് 5ഉം തുടങ്ങി നമ്മൾ പറഞ്ഞതുപോലെ ഈ ചിത്രത്തിൽ കാണുന്നതുപോലെ എല്ലാ പീസിലും ഡോട്ട്സ് ഇട്ടെടുക്കുക. അപ്പോൾ നമ്മുടെ ഡൊമിനോ ടൈൽസ് റെഡി ആയി കഴിഞ്ഞു. ഈ കളി എങ്ങനെയാണ് കളിക്കേണ്ടത് എന്നുള്ള വീഡിയോയുടെ 2 ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷനിലും മുകളിൽ ഐ ബട്ടണിലും കൊടുത്തിട്ടുണ്ട്. ഈ കളി മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുത്ത് പുതിയ രൂപത്തിലും ഭാവത്തിലും കളി മോഡിഫൈ ചെയ്തെടുക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെയുള്ള വീഡിയോകൾക്കും പുതിയ പുതിയ അറിവുകൾക്കും കേരള സിലബസിലെ പാഠഭാഗങ്ങളും അവയുടെ ആക്ടിവിറ്റീസും കേരള PSC LSS USS തുടങ്ങിയ പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ ആൻസറിനും മറ്റും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരറിവുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.